നമസ്കാരം. ചക്രപാണി ക്ലാസസിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഭംഗിയായി പഠിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സും നന്നായി പഠിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അവതരിപ്പിക്കുന്ന ചോദ്യങ്ങൾ എഴുതിയെടുക്കണം. തെറ്റുകൂടാതെ എഴുതിയെടുത്ത് അധിക ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതും രേഖപ്പെടുത്തി അവയുടെ ശരി ഉത്തരവും സ്വയം രേഖപ്പെടുത്തി അതിൻ്റെ ശരി തെറ്റുകൾ ശരിയായി മനസ്സിലാക്കി നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കേറെ ഗുണകരമായി ഭവിക്കും. സിലബസ് ആസ്പദമാക്കി ഉള്ള ക്ലാസ് കൂടിയാണ്. സിലബസ് ഭാഗം കൂടി പരിചയപ്പെടുത്തുന്നുമുണ്ട്. മലയാള സിലബസ് ആസ്പദമാക്കി പി എസ് സി നടത്തിയ പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളുമാണ്. ആ നിലവാരവും ഗുണവും ഈ ഓരോ ചോദ്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും ഭംഗിയായി പഠിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ആ പ്ലസ് കാലം ചേർത്ത് എഴുതുന്നത് എങ്ങനെ എന്ന ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം കൊടുത്തിട്ടുണ്ട്. എ അകാലം, ബി അക്കാലം, സി ആ കാലം, ഡി അകലം. ഇതിൽ ശരി ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ശരി ഉത്തരം ആ അധികം കാലം എന്ന പദങ്ങൾ എന്ന വർണ്ണങ്ങൾ ചേരുമ്പോൾ ശരി ഉത്തരം അക്കാലമാണ്. അക്കാലമാണ് ശരി ഉത്തരം. മറ്റൊന്നും അതിൻ്റെ ശരീരൂപം ആകില്ല. എങ്കിൽ നിങ്ങൾക്കുള്ള അധിക ചോദ്യം ഇതാണ്. ഒന്നാം, ഈ പ്ലസ് കാലം. രണ്ട്, പച്ച അധികം പുല്ല്. മൂന്ന്, അങ്ക അധികം തട്ട്. നാല്, അടി അധികം കല്ല്. അഞ്ച്, മുല്ല അധികം പൂവ്. ഇവ കൂടി ഇതേ രീതിയിൽ വന്ന പുതിയ പദങ്ങളാണ്, അധിക ചോദ്യങ്ങളാണ്. ഇവയുടെ ശരി ഉത്തരം രേഖപ്പെടുത്താൻ നിങ്ങൾക്കിതാണ് സമയം. രേഖപ്പെടുത്തും. വളരെ ലളിതമായ വാക്കുകളാണ്, ശരി ഉത്തരം വേഗം കിട്ടുകയും ചെയ്യും. ആ പ്ലസ് കാലത്തിന് സമാനമായൊരു വാക്കാണ് ഈ പ്ലസ് കാലം ചേർത്തെഴുതുമ്പോൾ ഇക്കാലം എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ ശരി ഉത്തരം. ഇക്കാലം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ശരി ഉത്തരം. രണ്ടാമത്തെ വാക്ക് വളരെ സിമ്പിളാണ്, പച്ച അധികം പുല്ല്. ചേർത്തെഴുതുമ്പോൾ പച്ചപ്പുല്ല് എന്ന് എഴുതണമല്ലോ, ഏവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അങ്ക അധികം തട്ട് അല്ല അംഗം എന്നല്ലേ വരിക സംശയിക്കുന്നവരുണ്ടാവും. അങ്കത്തട്ട് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ അങ്ക അധികം തട്ട് അങ്കത്തട്ട് എന്നാണ് ശരി ഉത്തരം. അങ്കത്തട്ട് എന്നാണ് ശരി ഉത്തരം. നാലാമത്തെ വാക്ക് അടിക്കല്ല്. അടി അധികം കല്ല് ചേർത്തെഴുതുമ്പോൾ അടിക്കല്ല് എന്ന് കിട്ടണം എന്ന് ശരി ഉത്തരം എഴുതിയിട്ടുണ്ട് ഭൂരിപക്ഷം പേരും. അഞ്ചാമതൊരെണ്ണം കൂടി പറഞ്ഞു, മുല്ല അധികം പൂവ്. അതിൻ്റെ ശരി ഉത്തരം എന്താണ്? മുല്ലപ്പൂവ് എന്നാണ്. മുല്ലപ്പൂവ് എന്ന് ശരി ഉത്തരം. അപ്പോൾ നാം ഇപ്പോൾ പഠിച്ചതെന്താണ്? പദങ്ങൾ എങ്ങനെ ചേർത്തെഴുതണം, വർണ്ണങ്ങൾ തമ്മിൽ ചേർത്ത് എഴുതുമ്പോൾ ശരിരൂപം കണ്ടെത്തി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗം ആസ്പദമാക്കി വന്ന ഒരു ചോദ്യവും തുടർന്ന് അഞ്ചെണ്ണം കൂടുതൽ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ ഭാഗം നന്നായി മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ചോദ്യം പരിചയപ്പെടുത്തട്ടെ. ഇവിടെ ഞാൻ ചോദ്യം എഴുതിയിട്ടിട്ടില്ല, നിങ്ങൾക്ക് എഴുതുന്നതിനുള്ള അവസരം ആണ് ഇത്. തെറ്റായ വാക്യം ഏത് എന്നാണ്. നാല് ഉത്തരങ്ങളുണ്ട്, അതിൽ തെറ്റായ വാക്യം ഏതെന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ഉത്തരം എ. എഴുതു, എല്ലാവരും എഴുതണം. എ, ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം അറിയാനുള്ള ആഗ്രഹമാണ്. അറിയാനുള്ള ആഗ്രഹമാണ് എഴുതിയല്ലോ. ബി, ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. സി, ഞാൻ ക്ലാസ്സിൽ ചേർന്നത്. ഞാൻ ക്ലാസ്സിൽ ചേർന്നത്, എല്ലാവരും എഴുതു, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഡി, ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം ജിജ്ഞാസയാണ്. ജിജ്ഞാസയാണ്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം ജിജ്ഞാസയാണ്. ഈ നാല് വാക്യം, ഇവയിൽ ഒന്ന് തെറ്റാണ്, ബാക്കി ശരിയുമാണ്. നിർദ്ദേശം ഇതാണ്,
തെറ്റായ വാക്യം ഏത്? തെറ്റായ വാക്യം ഏത്? ശരി, ഉത്തരം ആദ്യമേ പറയാം, ബി ആണ്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. അതിലാണ് തെറ്റുള്ളത്. എന്തൊക്കെ തെറ്റാണ് അതിലുള്ളത്? ഒരേ ആശയമുള്ള പദങ്ങൾ ആവർത്തിച്ചു കാണിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിനു കാരണം, കാരണം ആ പദത്തിന് സമാനമായ അർത്ഥമുള്ള അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ്. അവിടെയും തെറ്റുകളേ ഉള്ളൂ. അറിയാനുള്ള ജിജ്ഞാസ, അറിയാനുള്ള എന്ന വാക്കും ജിജ്ഞാസ എന്ന വാക്കും ഒരേ ആശയം സൂചിപ്പിക്കുന്നു. കാരണം അതിനോട് ഒത്തുപോകുന്ന അതേ ആശയമുള്ള കൊണ്ട് എന്ന ഒരു വാക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് ആ വാക്യത്തിലുള്ളത്. അതുകൊണ്ടാണ് ആ വാക്യം മൊത്തത്തിൽ തെറ്റിപ്പോയത്. ബാക്കി വാക്യങ്ങൾക്ക് തെറ്റുകൾ ഇല്ല എന്ന് അറിയുക. ഞാൻ നാലാമത്തെ ഉത്തരം നോക്കൂ, അത് ചെറുതല്ലേ. ഞാൻ ക്ലാസ്സിൽ ചേർന്നതിന് കാരണം ജിജ്ഞാസയാണ്. ശരി, ഉത്തരമാണത്. അപ്പോൾ ഇത്തരത്തിൽ വാക്യശുദ്ധി ആസ്പദമാക്കി ചോദ്യം വരാം. തെറ്റായ വാക്യമേത്? ശരിയായ വാക്യമേത്? തെറ്റായ ഭാഗമേത്? ശരിയായ വാക്യഭാഗം ഏത്? അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യം വരാം. വാക്യശുദ്ധിയാണ് സിലബസ്. അപ്പോൾ വാക്യശുദ്ധി ആസ്പദമാക്കി അധിക ചോദ്യവും കൂടി പറയുകയാണ്. നിർബന്ധമായും ഇനി പറയുന്ന ചോദ്യം എഴുതണം, എഴുതിയേ പറ്റൂ. നോക്കൂ, ഒന്നാമത്തേത്, ഒരു കാര്യം ചെയ്യാം, ചെറിയ വാക്യങ്ങൾ എടുക്കാം, അപ്പോൾ എഴുതാൻ എളുപ്പമാകുമല്ലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. എഴുതൂ, എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. നിർദ്ദേശം ഇതാണ്, ഈ വാക്യം തെറ്റാണോ ശരിയാണോ? എനിക്ക് 5 പുസ്തകങ്ങൾ വേണം, ഇത് തെറ്റാണോ ശരിയാണോ? ആദ്യ നിരീക്ഷണം ഉണ്ടാവട്ടെ. തെറ്റാണെങ്കിൽ എന്താണ് തെറ്റ് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ശരിരൂപം എന്താണ്? ഈ വാക്യ ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്, ഈ വാക്യം തെറ്റാണോ ശരിയാണോ? ഒന്നാമത്തെ നിർദ്ദേശത്തിന് ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞു, ഈ വാക്യത്തിൽ തെറ്റുണ്ട്. എങ്കിൽ ശരിരൂപം എന്താണ്? എനിക്ക് 5 പുസ്തകങ്ങൾ, തെറ്റിപ്പോയി. 5 പുസ്തകങ്ങൾ, അവിടെയാണ് തെറ്റ്. എനിക്ക് 5 പുസ്തകം എന്ന് മതി. എനിക്ക് 5 പുസ്തകം വേണം, ശരിയ രൂപം അതാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പരിചയപ്പെടുത്തട്ടെ, അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അജഗജാന്തര വ്യത്യാസമുണ്ട്, ഇതാണ് വാക്യം. ഇതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റ്, എങ്ങനെ ശരിരൂപമാകും? ഇതാണ് നിർദ്ദേശം. അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അവിടെ അജഗജാന്തരവും വ്യത്യാസവും ആവർത്തിക്കുന്നു. നോക്കൂ, അജഗജാന്തരം ഉണ്ട് എന്ന് മതിയാകും. അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്നുള്ളിടത്ത് വന്ന് അജഗജാന്തരം, അജം ആടാണ്, ഗജം ആനയാണ്. ആടും ആനയും പോലെ വ്യത്യാസമുള്ളവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അജഗജ അന്തരമുണ്ട്, അന്തരം വ്യത്യാസം. ഇതിന് അന്തരം എന്ന പദത്തിനും വ്യത്യാസം എന്ന വാക്കിനും ഒരേ ആശയമാണുള്ളത്. അതുകൊണ്ടാണ് അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന വാക്യത്തിൽ തെറ്റ് വന്നുപോയത്. അവിടെയാണ് തിരുത്തേണ്ടത്. അപ്പോൾ ശരിരൂപം ഒന്നുകൂടി പറയുന്നു, അവർ തമ്മിൽ അജഗജ അന്തരമുണ്ട് എന്ന് മാത്രം മതി, ശരിയാകും. അപ്പോൾ അജവും ഗജവും മനസ്സിലായല്ലോ. അജം ആട്, അജമാംസ രസായനം ഒക്കെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അതിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, എഴുതൂ, സെക്രട്ടറിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സെക്രട്ടറിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു, ഇതാണ് വാക്യം. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഇത് വാക്യം ശരിയാണോ, പൂർണ്ണമായും ശരിയാണോ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പറയാമോ? തെറ്റുണ്ടോ, പൂർണ്ണമായും ശരിയാണോ? ഈ വാക്യത്തിൽ തെറ്റുണ്ട്. എവിടെയാണ് തെറ്റ്? ഐക്യകണ്ഠേന, അവിടെയാണ് തെറ്റ്. എന്ത് തെറ്റാണ്? ഐക്യകണ്ഠേന എന്നുള്ള പ്രയോഗത്തിൽ തെറ്റുണ്ട്. ഈ ഐകകണ്ഠേന എന്ന ശരിരൂപം, ഐകകണ്ഠേന ഇങ്ങനെ എഴുതണം. ഇപ്പോഴേ ഞാൻ എഴുതിയുള്ളൂ, ഇതുവരെ ആ വാക്യം എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് സ്വയം പഠിച്ച് മനസ്സിലാക്കാൻ സമയം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മാത്രം. സെക്രട്ടറിയെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു എന്ന ആശയം. നാലാമത്തെ ഉദാഹരണം, നാലാമത്തേത്, മറ്റു ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു എന്നാണ് ചോദ്യം. ഇതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഈ വാക്യത്തിൽ തെറ്റൊന്നുമില്ലെങ്കിൽ ശരി തന്നെയാണോ? മറ്റ് ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. എഴുതൂ, എഴുതിയിട്ട് ശ്രദ്ധിക്കും, അപ്പോഴേ തെറ്റുണ്ടോ,
അല്ല ശരീരരൂപം തന്നെയാണോ എന്നറിയാൻ കഴിയും. ഈ വാക്യത്തിൽ തെറ്റുണ്ടോ ഇല്ലയോ? ഒന്നാമത്തെ അന്വേഷണം തെറ്റുണ്ട്. മറ്റ് ഗത്യന്തരമില്ലാതെ എന്നുള്ളിടത്താണ് തെറ്റ്. അവിടെ മറ്റ് എന്ന പദവും ഗത്യന്തരമില്ലാതെ എന്നുള്ളതും ഒരേ ആശയം സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ആവർത്തന ദോഷമുണ്ട്. അവിടെ തെറ്റെങ്ങനെ തിരുത്താം? ഒന്നുകിൽ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു എന്ന് മതി, അതാണ് ശരീരൂപവും. ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു, ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു, അത് ശരീരൂപമാണ്. ഈ സ്വഭാവമുള്ള അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങളുടെയൊക്കെ പരിസരത്ത് ഒരുപക്ഷെ വായിക്കാൻ കഴിഞ്ഞേക്കും. ചോദ്യം ഇതാണ്: നല്ല ഇനം ഇറച്ചിക്കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കപ്പെടും എന്ന്. നല്ല ഇനം ഇറച്ചിക്കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കപ്പെടും എന്നാണ് വാക്യം. പലയിടത്തും ഇത് കണ്ടിട്ടുണ്ടല്ലേ. അരിയും ഉഴുന്നും പൊടിച്ചു കൊടുക്കപ്പെടും, ആട്ടിക്കൊടുക്കപ്പെടും, കൊപ്ര ആട്ടിക്കൊടുക്കപ്പെടും, ഇങ്ങനെയൊക്കെ ഉള്ള പരസ്യവാചകങ്ങൾ പലപ്പോഴും നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിൽ തെറ്റുണ്ടോ എന്ന് അപ്പോഴൊന്നും നോക്കിക്കാണില്ല. പി എസ് സിയുടെ പരീക്ഷയിൽ ഈ ചോദ്യം വരുമ്പോഴേ ശ്രദ്ധിക്കുകയുള്ളൂ, അയ്യോ ഇതൊക്കെ ഇന്നലെയും ഞാൻ കണ്ടതാണല്ലോ കേട്ടതാണല്ലോ, ഇതിൽ തെറ്റാണോ ഉള്ളത്, അറിയാതെ പോയല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൽ തെറ്റുണ്ടോ ഇല്ലയോ? തെറ്റുണ്ട്. നല്ല ഇനം ഇറച്ചിക്കോഴികളെ വിൽക്കപ്പെടും എന്നതിൽ തെറ്റുണ്ട്. വിൽക്കപ്പെടും എന്നുള്ളതാണ് തെറ്റിപ്പോയത്. അവിടെ മാത്രം തിരുത്തിയാൽ മതിയാവും. നല്ല ഇനം ഇറച്ചിക്കോഴികളെ വിൽക്കും എന്ന് മതി. വിൽക്കപ്പെടും, പൊടിച്ചു കൊടുക്കപ്പെടും, പൊടിച്ചു കൊടുക്കും എന്ന് മതി. ആട്ടിക്കൊടുക്കപ്പെടും, ആട്ടിക്കൊടുക്കും എന്ന് മതി. എന്താണ് ഇവിടുത്തെ തെറ്റ്? ഇത് ഇംഗ്ലീഷിലെ ആക്റ്റീവ് വോയിസും വോയ്സ് വോയിസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ പാസീവ് വോയിസിന് സമാനമായ പരിഭാഷ എടുത്ത് എഴുതി കഴിഞ്ഞു, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിലില്ല. പൊടിച്ചു കൊടുക്കപ്പെടും, ആട്ടിക്കൊടുക്കപ്പെടും, വിൽക്കപ്പെടും, പൊടിച്ചു കൊടുക്കും, ആട്ടിക്കൊടുക്കും, വിൽക്കും എന്നീ രൂപങ്ങൾ തന്നെ മതിയാകും. അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യവും നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് അടുത്ത മറ്റൊരു ചോദ്യം പഠിക്കാം. ചോദ്യം ഇതാണ്: സഫലം ഈ വാക്കിൻ്റെ വിപരീതപദം ഏത്? സഫലം എന്ന വാക്കിൻ്റെ വിപരീതപദം ഏത്? ഈ സിലബസ് ഭാഗം മുമ്പും പഠിച്ചിട്ടുണ്ടല്ലോ, എങ്കിലും ഈ ചോദ്യവും പരിചയപ്പെടുത്തി മുന്നോട്ട് പോയേ പറ്റൂ. നാലുത്തരം: എ അസഫലം എന്നാണ് ഉത്തരം, അസഫലം. ബി സുഫലം എന്നാണ്, സുഫലം. സി വിഫലം എന്നാണ്, ഡി അഫലം എന്നാണ്. ഈ ഒരു വാക്കും സ്വയം എഴുതാൻ കഴിയാത്ത പ്രയാസം ഉണ്ടോ? ഉണ്ടാവില്ല. അസഫലം എഴുതി കാണിക്കാം. അസഫലം, ഇതാണ് അസഫലം എന്ന വാക്ക്. അതുപോലെ സുഫലം, വിഫലം, അഫലം, ഇതൊക്കെയും അങ്ങനെ എഴുതുക, സ്വയം എഴുതുക. എത്രത്തോളം സ്വയം എഴുതി പരിശീലിക്കുന്നുവോ അത്രയും ആത്മവിശ്വാസം ഉണ്ടായി വരും, സംശയമില്ല. നമുക്ക് കിട്ടിയ നിർദ്ദേശം ഇതാണ്: സഫലം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത് എന്നാണ്. ഇവിടെ ശരി ഉത്തരം നോക്കാം. സി വിഫലമാണ് ശരി ഉത്തരം, വിഫലം ശരി ഉത്തരമാണ്. അങ്ങനെ വിപരീത പദം എന്ന സിലബസ് ഭാഗം ആസ്പദമാക്കിയ ഈ ചോദ്യത്തിലൂടെ നാം പുതിയ അഞ്ച് ചോദ്യങ്ങൾ കൂടി പഠിക്കുകയാണ്. ചോദ്യം ഇതാണ്: ഖണ്ഡനം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ചോദ്യം: ഖണ്ഡനം ഈ പദത്തിൻ്റെ വിപരീത പദം ഏതെന്നാണ് ചോദ്യം വന്നത്. അടുത്ത വാക്ക് ത്യാജ്യം എന്നാണ്. ത്യാജ്യം വിപരീത പദം ഏതാണ്? മൂന്നാമത്തേത് ദൃഢം എന്നാണ് പദം, അതിൻ്റെ വിപരീത പദം ഏതാണ്? നാലാമത്തേത് വൃഷ്ടി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? അഞ്ച് സൃഷ്ടി ഈ പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഈ അഞ്ച് പദവും നിങ്ങൾക്ക് പരിചയമുള്ളവയാണ്. ശരി ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം. ഖണ്ഡനം എന്ന വാക്കിൻ്റെ വിപരീത പദം മണ്ഡനം ആണ്. അർത്ഥം എന്താണ്? ഇതിനൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ഖണ്ഡിക്കുക, ഖണ്ഡിക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. പാഠഭാഗങ്ങൾ ഖണ്ഡികാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷെ ആ ആശയമല്ല ഇവിടെ. ഖണ്ഡനം എന്നാൽ വിമർശിക്കുക എന്നാണ്, വിമർശനം ഉന്നയിക്കുക എന്നാണ്. മണ്ഡനം എന്ന അതിനെ അനുകൂലിക്കുക എന്നാണ്. ഒരു കവിതയെ അല്ലെങ്കിൽ ഒരു കഥയെ അല്ലെങ്കിൽ ഒരു നോവലിനെ ഖണ്ഡിക്കുക, അതിനെ വിമർശിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് എന്ന് സാരം.
മണ്ഡനം എന്നാൽ അതിനെ പ്രശംസിച്ചുകൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് എന്ന സാരം. അതാണ് ഖണ്ഡനം, മണ്ഡനം. പോസിറ്റീവായ ആശയം ഒന്ന് കാണിക്കുന്നു, നെഗറ്റീവ് ആശയം മറ്റൊന്ന് കാണിക്കുന്നു. ഖണ്ഡനം എന്ന വാക്കിന് നെഗറ്റീവ് മീനിങ് ആണ്, മണ്ഡനം പോസിറ്റീവായ ആശയമാണ് കാണിക്കുന്നത്. നോക്കൂ അടുത്ത്, ത്യാജ്യം എന്ന വാക്കിൻ്റെ വിപരീത പദം നിങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ. ഇതാണോ ഗ്രാഹ്യം എന്നാണോ എഴുതുക? എങ്കിൽ ശരീരൂപമാണ്. ത്യാജ്യം ഗ്രാഹ്യമാണ്. ദൃഢം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? ശിഥിലം എന്നാണ്. ശിഥിലം, ശിഥിലം, ഇതല്ലേ എഴുതിയത്? എളുപ്പമുള്ള പദമായിരുന്നല്ലോ. നോക്കൂ, വ്യഷ്ടി എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? വ്യഷ്ടി, അത് പരിചയമില്ല അല്ലേ. സമഷ്ടി എന്നാണ് അതിൻ്റെ വിപരീത പദം. സമഷ്ടി അർത്ഥം എന്താണ്? വ്യഷ്ടി എന്ന വാക്കിന് വ്യക്തി എന്നാണ് അർത്ഥം. അപ്പോൾ സമഷ്ടി എന്ന വാക്കിന് സമൂഹം എന്നാണ് അർത്ഥം. അടുത്ത വാക്ക് സൃഷ്ടി എന്നാണ്. സൃഷ്ടി എന്ന വാക്കിൻ്റെ വിപരീതം സംഹാരം എന്നാണ്. സൃഷ്ടി, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ത്രിമൂർത്തികളുടെ കർത്തവ്യമായിട്ട് പുരാണങ്ങളെ പറയുന്നത് ഓർമ്മയിൽ വന്നുവല്ലേ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും, ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും ജീവജാലങ്ങളെ പരിപാലിക്കുകയും അവയെ സംഭരിച്ച് ലോകത്തെ നിലനിർത്തുകയും ചെയ്യുന്ന മഹനീയമായ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് ത്രിമൂർത്തികൾ ഉണ്ട് എന്ന് ഹിന്ദു പുരാണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന വാക്കിൻ്റെ സാരം. ഇവിടെ സിലബസിൽ ഉൾപ്പെട്ട വിപരീത പദം എന്ന ഭാഗം പഠിക്കുകയാണ് ചെയ്തത്. അത് നന്നായി മനസ്സിലായി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം പരിചയപ്പെടുത്തുകയാണ്. ചോദ്യം ഇതാണ്, ശൈലി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ചോദ്യം എഴുതിയല്ലോ, എല്ലാവരും എഴുതണം. വലിയ വലിയ ചോദ്യങ്ങൾ പൂർണ്ണമായും എഴുതിക്കാണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ശരി ഉത്തരം കണ്ടെത്തും മുമ്പ് നാലുത്തരവും പരിചയപ്പെടുത്തണം. എ, കൂറ കപ്പലിൽ പോയ പോലെ, കൂറ കപ്പലിൽ പോയ പോലെ എഴുതു. ബി, കുടത്തിലെ വിളക്ക്, കുടത്തിലെ വിളക്ക്. സി, കറിവേപ്പില പോലെ, കറിവേപ്പില പോലെ. ഡി, കതിരിൽ വളം വയ്ക്കുക, കതിരിൽ വളം വയ്ക്കുക. അപ്പോൾ ചോദ്യം പൂർണ്ണമായി. ഇതായിരുന്നു ചോദ്യം. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നായിരുന്നു ചോദ്യം വന്നത്. ശരി ഉത്തരവും കിട്ടിക്കഴിഞ്ഞു അല്ലേ. സി, കറിവേപ്പില പോലെ, കറിവേപ്പില പോലെ. പല സന്ദർഭങ്ങളിലും ഞാനുൾപ്പെടെ നിങ്ങളും എടുത്തു പ്രയോഗിച്ച ശൈലിയാണ് കറിവേപ്പില പോലെ എന്നുള്ളത്. കറിവേപ്പില പോലെ എന്ന ശൈലി, അതിൻ്റെ ആവശ്യമാണ്, അർത്ഥമാണ് ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി അനുബന്ധമായി പറയട്ടെ. കറിവേപ്പില ഭക്ഷണ സാധനങ്ങൾക്ക് ഒപ്പം ചേർത്ത് കഴിക്കേണ്ടതാണ്. ഞാനത് ചെയ്യുന്നുമുണ്ട്. നമ്മുടെ കറികളിൽ ഉപയോഗിക്കുന്ന കറിവേപ്പില മാറ്റിവെച്ച് പുറത്തു കളയാനുള്ളതല്ല, അത് കഴിക്കാനുള്ളതാണ്. അങ്ങനെയൊരു ശീലം നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഒത്തിരി ഔഷധഗുണമുള്ള ഒന്നാണ് കറിവേപ്പില. അതിനൊരു ചീത്തപ്പേര് എങ്ങനെയോ വന്നുപോയി. അതാണ് കറിവേപ്പില പോലെ എന്ന ശൈലി പോലും ഉണ്ടായിപ്പോയത്. അതിനുണ്ടായ ആ ചീത്തപ്പേര് ഇനി വരുന്ന നാളുകളിൽ നാം ഓരോരുത്തരും തിരുത്തിയെടുക്കും. ഇതെനിക്ക് സാന്ദർഭികമായി പറയാനുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. നമുക്ക് എയും ബിയും ഡിയും കൂടി മനസ്സിലാക്കണമല്ലോ. എ, കൂറ കപ്പലിൽ പോയ പോലെ. എന്താണ് കൂറ? കൂറ കപ്പലിൽ പോയ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം? നിഷ്ഫലമായ യാത്ര എന്നാണ്. നിഷ്ഫലമായ യാത്ര, ഫലമില്ലാത്ത യാത്ര. കൂറ എന്ന വാക്കിന് എന്താണ് അർത്ഥം? പാറ്റ. അത് കപ്പലിൽ പോയാൽ കടലിലൂടെ ബഹുദൂരം സഞ്ചരിച്ചിട്ട് അവരൊന്നും ചെയ്യാനില്ല, അതിൻ്റെ യാത്ര നിഷ്ഫലമാണ് എന്നാണ് സാരം. അപ്പോൾ ശൈലി ഇതാണ്, കൂറ കപ്പലിൽ പോയ പോലെ എന്ന ശൈലിയുടെ ശരിയായ ആശയം നിഷ്ഫലമായ യാത്ര എന്നാണ്. മറ്റൊന്ന് ബി ഉത്തരം, കുടത്തിലെ വിളക്ക്, കുടത്തിലെ വിളക്ക്. സമാനമായ വേറൊരു പ്രയോഗമുണ്ട്, ഘടദീപം എന്നും. അത് എഴുതി കാണിക്കും. ഘടദീപം, ഇവിടെ ഒന്നാമത്തെ വാക്ക് ഘടം, അത് കുടമെന്നാണ് അതിൻ്റെ അർത്ഥം. കുടത്തിലെ വിളക്ക്, എന്താണ് ഈ കുടത്തിലെ വിളക്കിൻ്റെ സവിശേഷത? കുടത്തിൽ ജ്വലി
ജ്വലിക്കുന്ന വിളക്കിൻ്റെ പ്രഭ എവിടെ പരക്കും? അതായത് കുടത്തിനുള്ളിൽ അകത്ത് കത്തിച്ചു വയ്ക്കുന്ന വിളക്ക് ഏതോ ആയിക്കോട്ടെ, മെഴുകുതിരിയോ എണ്ണവിളക്കോ ഏതോ ആയിക്കോട്ടെ, അതിൽ നിന്നുണ്ടാകുന്ന പ്രകാശം കുടത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നു, അതിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. അതാണ് ഈ ആ ശൈലിയുടെ സാരം. കുടത്തിലെ വിളക്ക് പോലെ ആകരുത് ജീവിതം. പ്രകാശിക്കുന്നു എങ്കിൽ അത് അന്യർക്ക് ഉപകാരമായിട്ട് വരണം. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പഠിച്ചിട്ടില്ലേ? പഠിക്കണം. ആരുടെ വരികളാണെന്ന് ഓർക്കൂ, പഠിക്കൂ. അന്യജീവന് ഉതകുന്നതാകണം, പ്രയോജനകരമാകണം എല്ലാവരുടെയും ജീവിതമെന്ന് സാരം. അടുത്ത് നാലാമത്തെ ഉത്തരം, കതിരിൽ വളം വയ്ക്കുക. കതിരിൽ വളം വയ്ക്കുക, അതിനൊരു ആശയമുണ്ട്. കതിരിൽ വളം വയ്ക്കുക, കതിരിന്മേൽ വളം വയ്ക്കുക എന്നൊക്കെ കേൾക്കാം. അപ്പോൾ അതിൻ്റെ സാരം എന്താണ്? അനാവശ്യമായി ചെയ്യുക എന്നാണ്. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ശൈലിയാണ്. നെൽച്ചെടിയിലാണല്ലോ കതിരുണ്ടാകുന്നത്. അപ്പോൾ കതിരിന് കനമുണ്ടാകണമെങ്കിൽ വളം യഥാസമയം കൊടുക്കണം. കതിറുണ്ടാകും മുമ്പ് കതിർ വളർച്ച നന്നായി വരാൻ വളം ചേർക്കണം. കതിരുകൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം അത് നന്നാകട്ടെ എന്നുദ്ദേശിച്ച് കതിരിന്മേൽ വളം ഇട്ടാൽ അത്രയും വ്യർത്ഥമായ പ്രവൃത്തി വേറെയില്ല. അതാണ് അറിയേണ്ടത്. അപ്പോൾ കതിരിന്മേലല്ല വളം വയ്ക്കേണ്ടത്, കതിർ ഉണ്ടാകുന്നതിന് മുൻപ് ആണ് വളം പ്രയോഗിക്കേണ്ടതെന്ന് വരുന്നത്. അപ്പോൾ ശൈലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെടുത്തുന്നതോടൊപ്പം അതിൽ വന്ന് മറ്റ് മൂന്ന് പദങ്ങളും ശൈലികളും എന്താണെന്ന് പഠിക്കാനും പറ്റി. നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി മനസ്സിലാക്കാം. ഒന്ന്, കരതലാമലകം എന്ന ശൈലിയുടെ ആശയം എന്താണ്? കരതലാമലകം, ഈ പ്രയോഗത്തിൻ്റെ ശൈലി പ്രയോഗത്തിൻ്റെ സാരം എന്താണ്? ആശയം ഇതാണ്, ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്നാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ നെല്ലിക്ക ഇരുന്നാൽ അത് കാണുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. കരതലത്തിലെ അമലകം, അമലകം നെല്ലിക്കയാണ്. അപ്പോൾ ഉള്ളം കയ്യിലിരിക്കുന്ന മുഴുവൻ നെല്ലിക്ക കാണുന്നതിന് ഒരു പ്രയാസവുമില്ല എന്നാണ് ശൈലിയുടെ സാരം. നമ്മുടെ കൺമുന്നിലുള്ളതൊക്കെയും നന്നായി കണ്ട് മനസ്സിലാക്കാൻ ഒരാളിൻ്റെയും സഹായം വേണ്ട എന്ന് സാരം. അതിന് സമാനമായ മറ്റൊരു ശൈലി കൂടി പറയുന്നു. എഴുതൂ, കുളം കോരുക. കുളം കോരുക എന്താണ് കുളം കോരുക എന്ന ശൈലിയുടെ സാരം? നശിപ്പിക്കുക എന്നാണ്. നശിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു അനുഭവം പറയാം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂർ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, അതുകൊണ്ട് തന്നെ എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തൻ്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാരെയും ആടമ്പിമാരുടെയും ഭവനങ്ങൾ കുളം കോരി എന്ന് കേട്ടിട്ടുണ്ട്. കുളം കോരുക, അവരുടെ എല്ലാം ഭവനങ്ങൾ ഇടിച്ചു നിരത്തി ആ ഭവനങ്ങളിരുന്ന സ്ഥലത്ത് കുളം വെട്ടി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തു എന്നാണ്. അപ്പോൾ കുളം കോരുക എന്ന ശൈലിയുടെ സാരം നശിപ്പിക്കുക എന്നാണ്. മറ്റൊരു ശൈലി വനരോധനം എന്നാണ്. വനരോധനം എന്താണ് വനരോധനം? വനരോധനം എന്ന ശൈലിയുടെ ആശയം സിമ്പിളാണ്, നിഷ്ഫലമെന്നാണ്. വനത്തിലെ രോധനം, കരച്ചിലെന്നാണ്. വനത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തി അവിടെ നിന്ന് കരഞ്ഞാൽ എത്ര പേരെ അറിയും? അറിയുമെന്നതിന് സാധ്യതയില്ല. അപ്പോൾ നിഷ്ഫലമായ കാര്യം എന്ന് ആശയമുള്ള ശൈലിയാണ് വനരോധനം. അടുത്ത് പഠിക്കേണ്ട മറ്റൊന്ന്, ദന്തഗോപുരം. ദന്തഗോപുരത്തിൽ വസിക്കരുതെന്നൊക്കെ കേട്ടിട്ടില്ലേ, പറയാറുണ്ടല്ലോ. അപ്പോൾ ദന്തഗോപുരം എന്ന ശൈലിയുടെ സാരം എന്താണ്? സങ്കല്പം എന്നാണ്. സങ്കല്പലോകത്തായി പോകരുത്, യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരണം, യാഥാർത്ഥ്യം കണ്ട് മനസ്സിലാക്കണം, പഠിച്ചു മനസ്സിലാക്കണം എന്ന സാരം. അപ്പോൾ ദന്തഗോപുരം അത് ശൈലിയാണ്, ശൈലിയുടെ സാരം സങ്കല്പമെന്നാണ്, സങ്കല്പം. അടുത്തൊരു ശൈലി കൂടി പറയുകയാണ്, അട്ടിപ്പേർ. അട്ടിപ്പേർ അത്ര പരിചയമില്ലാത്തൊരു ശൈലിയായി തോന്നും, പക്ഷേ സാരം ഇതാണ്. അട്ടിപ്പേർ എന്ന ശൈലിയുടെ സാരം, സ്വന്തവും ശാശ്വതവുമായതേതോ അത് അട്ടിപ്പേർ. ഒരുവന് സ്വന്തമായുള്ളതും ശാശ്വതമായുള്ളതുമായി എന്താണോ അതാണ് അട്ടിപ്പേർ. അപ്പോൾ ഇപ്പോൾ നാം പഠിച്ച അഞ്ച് ശൈലി കൂടി നന്നായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ശൈലികളും പഴഞ്ചൊല്ലുകളും പാഠഭാഗത്ത് ഉണ്ട്, പഠിക്കണം, സിലബസിൽ ഉൾപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം പരിചയപ്പെടുത്താം. അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത്, ചോദ്യം ഇതാണ്,
ചോദ്യം എഴുതു. അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത്, ഈ പദത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് എന്ന് നാലുത്തരം ഉണ്ട്. ഒന്ന്, ഞാൻ എന്നാണ്. എ, ഞാൻ. ബി, പാപം. സി, ലംഘനം. ഡി, അടയാളം. ഇതിലേതാണ് ഈ പദത്തിൻ്റെ അർത്ഥം വരുന്ന പദം? അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന പദം ഈ നാല് ഓപ്ഷനിൽ ഏതെന്നാണ് ഉത്തരം ആദ്യമായി പഠിക്കാം. പാപം എന്നാണ് ശരി ഉത്തരം. ഇത് തെറ്റിപ്പോകില്ലല്ലോ. അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന പദം ഇവിടെ പാപം ആണ്, മറ്റൊന്നും അതിന് യോജിച്ച അർത്ഥം അല്ല. സമാനമായ ചിലതുകൂടി പഠിക്കാം. സമാനമായ ഒന്നാമത്തെ ചോദ്യം, അഗ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന പദം ഏതായിരിക്കും? അഗ്രജൻ എഴുതണമല്ലോ, നിങ്ങൾ എഴുതിയോ? അഗ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന പദം ഏതാണെന്ന് എഴുതാനുള്ള സമയം ഇതാണ്. ഈ സമയത്ത് എഴുതണം, എഴുതാൻ കഴിയില്ലെങ്കിൽ ഒരു സ്പേസ് വിട്ടേക്കൂ. ഉത്തരം മനസ്സിൽ രൂപപ്പെട്ടു എങ്കിൽ ജ്യേഷ്ഠൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അഗ്രജൻ, ജ്യേഷ്ഠൻ. അഗ്രജൻ, ജ്യേഷ്ഠൻ എന്ന് രൂപപ്പെട്ട ആശയം ഇതാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആച്ഛാദനം, ആച്ഛാദനം എന്ന വാക്ക് പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ അനാച്ഛാദനം എന്ന വാക്ക് പരിചയമുണ്ട് താനും. പത്രത്താളുകളിൽ കണ്ടിട്ടുണ്ട് ആ വാക്ക്, അനാച്ഛാദനം. എന്താണ്? ബഹുമാനപ്പെട്ട മന്ത്രി അനാച്ഛാദനം നടത്തി, നിർവഹിച്ചു, അനാച്ഛാദനം നടത്തി എന്നൊക്കെ പത്രത്തിൽ ഫോട്ടോ സഹിതം വന്ന വാർത്തകൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രൂപം കൊണ്ട വാക്കാണ് ആച്ഛാദനം. കിട്ടിയല്ലേ ആശയം? വേഗം മനസ്സിലായി. ആച്ഛാദനം, അനാച്ഛാദനം അവ വിപരീത വാക്കുകളും കൂടിയാണ്. എന്താണ് ആശയം? ആച്ഛാദനം എന്നാൽ മൂടിവെക്കലാണ്, മറച്ചുവെക്കലാണ്. അനാച്ഛാദനം എന്നാൽ മറമാറ്റി പ്രദർശിപ്പിക്കലാണ്. ആശയം ഇതാണ്. ആയം മറ്റൊരു ചോദ്യം. ആയം വരവ് എന്നാണ് അതിൻ്റെ ആശയം. എഴുതിയതെങ്കിൽ ഇതാണോ എഴുതിയത്? ആയം വരവ്. ഋണം എന്താണ് എഴുതിയത്? ഋണം കടമെന്നാണ്. ച്യുതം, ച്യുതം നാശമെന്നാണ്, നാശം. അപ്പോൾ ച്യുതം, അച്യുതൻ എന്താവും? അച്യുതൻ, ച്യുതം നാശമാണ്, അച്യുതൻ നാശമില്ലാത്തത്. അച്യുതൻ ഒരു വ്യക്തിയുടെ പേരായിട്ടുണ്ടല്ലോ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ പേരാണല്ലോ അച്യുതാനന്ദൻ. അപ്പോൾ ച്യുതം എന്ന വാക്ക് പഠിക്കാൻ അതും കൂടി പ്രയോജനപ്പെടുത്താം. ച്യുതം നാശമാണ്, അച്യുതം നാശമില്ലാത്തത്, അച്യുതാനന്ദൻ നാശമില്ലാത്തവനാരോ. ചില വ്യക്തികൾ അങ്ങനെയാണല്ലോ, കർമ്മം കൊണ്ട് ചിരകാലം ജീവിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള. അപ്പോൾ അച്യുതൻ കേശവൻ എന്നിങ്ങനെയുള്ള ചൊല്ല് നാമ ജപ വാക്കുകളും പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് പുതിയ ഒരു ചോദ്യം പഠിക്കാം. ചോദ്യം ഇതാണ്, എഴുതൂ. സംപാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? സംപാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? നാലുത്തരം ഉണ്ട്, ആ നാലുത്തരവും നിങ്ങൾ എഴുതിക്കോളൂ. എ, സംപാദക. സംപാദക. ബി, സംപാദകി. സംപാദകി. സി, സംപാദിക. ഡി, സംപാദിനി. ഇതാണ് നാലുത്തരം. നമുക്ക് ആദ്യം ശരി ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, സംപാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഇവിടെ ശരി ഉത്തരം സി ഓപ്ഷൻ, സംപാദിക എന്നാണ്. സി ഉത്തരം, സംപാദിക ആണ് ശരി ഉത്തരം. അപ്പോൾ സംപാദകൻ, സംപാദിക എന്ന ശരി ഉത്തരം പഠിച്ചു. സ്ത്രീലിംഗ രൂപം അതാണ്. എതിർലിംഗ രൂപം പഠിക്കാനുണ്ട്, അതിൻ്റെ തലത്തിൽ ഈ ചോദ്യം പഠിച്ചു. സമാനമായ ചോദ്യം ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല, മുൻ ക്ലാസ്സുകളിൽ കുറേ അവതരിപ്പിച്ചിട്ടുണ്ട്,
അത് അനുസരിച്ച് പഠിക്കണമെന്നാണ് പറയാനുള്ളത്. വളരെ സിമ്പിളായ ഒരു മേഖലയും കൂടി ആയതുകൊണ്ട് മറ്റൊരു പ്രയാസമുള്ള ചോദ്യം പഠിപ്പിക്കുന്നു. ചോദ്യം ഇതാണ്, മെടുക്കൻ ഏത് വചനരൂപമാണ് എന്നാണ് ചോദ്യം വന്നത്. ചോദ്യം ഇതായിരുന്നു, മെടുക്കൻ ഏത് വചനരൂപമാണ്? നാല് ഉത്തരമുണ്ട്. എ അലിംഗം, എ അലിംഗം, ബി സലിംഗം, സി പൂജകം, ഡി ഇതൊന്നുമല്ല. ഇതാണ് നാലുത്തരങ്ങൾ. ചോദ്യം, മെടുക്കൻ എന്ന പദം ഏത് വചനരൂപമാണ് എന്ന ചോദ്യം വന്നിരിക്കുന്നു. ശരി ഉത്തരം ആദ്യം പറയാം, സലിംഗം എന്നാണ് ശരി ഉത്തരം. സലിംഗം, ഈ ചോദ്യം നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽപ്പെട്ടതാണ്. ചോദ്യം, മെടുക്കൻ എന്നത് ഏത് വചനരൂപമാണ്? ഉത്തരം സലിംഗമാണ്. എന്തുകൊണ്ട് ഇത് പ്രയാസമുണ്ടാകുന്നു, എന്താണ് സലിംഗം, ഇതൊക്കെ അറിയണമല്ലോ. ഇത് നമ്മുടെ വചനരൂപം പഠിക്കുമ്പോൾ പഠിപ്പിച്ചിരുന്നു. ഏകവചനമെന്നും ബഹുവചനമെന്നും ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ. അതിൽ ബഹുവചനത്തിൽപ്പെട്ട ഒന്നാണ് സലിംഗം, മറ്റൊന്ന് അലിംഗം, മൂന്നാമതൊന്ന് പൂജകം. ഇത് മൂന്നും ആസ്പദമാക്കി പല സന്ദർഭങ്ങളിലും ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്ന ഈ ചോദ്യം ഉണ്ടല്ലോ, മെടുക്കൻ ഏത് വചനരൂപമാണ്, ഈ ചോദ്യവും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഒന്ന്, പലരും ശ്രദ്ധിച്ച് പഠിക്കാത്ത ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. രണ്ട്, ചോദ്യം വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചു, അതാണ് കുഴപ്പിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞതിന് അടിസ്ഥാനം. എന്താണ് കുഴപ്പിക്കുന്ന രീതിയിൽ? മെടുക്കൻ എന്ന പദമാണ്, മെടുക്കന്മാർ, മെടുക്കാർ, ഇതൊക്കെയും സാധാരണമായി ചോദിക്കാവുന്നവയാണ്. വ്യത്യസ്തമായ ഉത്തരമാണ് അവയ്ക്കൊക്കെ. ആദ്യം, ഈ രീതിയിൽ വന്ന ഈ ചോദ്യത്തിൻ്റെ കാര്യകാരണമായ ഉത്തരം പറയാം. മെടുക്കൻ എന്ന പദം സലിംഗ വചനരൂപമാണ്. സലിംഗം എന്താണ്? സലിംഗം സ്ത്രീ പുരുഷ ലിംഗത്തെ പ്രദർശിപ്പിക്കുന്ന, കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൽപ്പെട്ടതാണ് സലിംഗം. സലിംഗമുണ്ട്, അലിംഗമുണ്ട്. തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ, സ്ത്രീകളുടേത് മാത്രമായതോ പുരുഷന്മാരുടേത് മാത്രമായതോ ആയ രൂപമാണ് സലിംഗ ബഹുവചനം. സലിംഗരൂപം, സലിംഗ ബഹുവചനം എന്നുള്ളത്. ഉദാഹരണം പറയാം, മെടുക്കൻ സലിംഗരൂപമാണ്, മെടുക്കന്മാർ അത് ബഹുവചനമാണ്, മെടുക്കർ അത് അലിംഗമാണ്. മെടുക്കർ അലിംഗ ബഹുവചനമാണ്. എന്തുകൊണ്ട്? ഇത് മിക്സഡാണ്. എന്നുവെച്ചാൽ ആൺ പെൺ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇതിലുള്ളത്. വിദ്യാർത്ഥികൾ സലിംഗ ബഹുവചനമാണ്, വിദ്യാർത്ഥിനികൾ സലിംഗ ബഹുവചനമാണ്, വിദ്യാർത്ഥികൾ ബഹുവചനവുമാണ്, അലിംഗ ബഹുവചനവും. ഇത് സംയുക്തമാണ്. അലിംഗം എന്നാൽ ആൺ പെൺ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ, മിക്സഡ് ഗ്രൂപ്പിനെ കാണിക്കുന്നു. അതാണ്, മുൻ ക്ലാസ്സുകളിൽ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വരില്ല. മൂന്നാമതൊന്ന്, പൂജക ബഹുവചനം. പൂജകം, പൂജകം എന്നാൽ ശരിക്കും പറഞ്ഞാൽ പൂജക ബഹുവചനമാണ് പഠിക്കാനുള്ളത്. ബഹുവചനം എന്ന ഭാഗത്ത് വരുന്ന മൂന്നാമത്തേതാണ് പൂജകം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ കാണിക്കുന്നു. അലിംഗം എന്ന് വെച്ചാൽ രണ്ടും ഉൾപ്പെടുന്നതാണ്, വ്യവച്ഛേദിച്ച് പറയുവാൻ പറ്റാത്തതാണ്. മെടുക്കർ വിദ്യാർത്ഥികൾ, അപ്പോൾ ഇതൊക്കെ അങ്ങനെ വരുന്നതാണ്. പൂജകമെന്നാൽ മറ്റൊന്നാണ്. പൂജക ബഹുവചനമെന്ന് പറയുമെങ്കിലും അത് ഏകവചനമാണ്. ഋഷി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഏകവചനമാണ്. ദ്രോണർ എന്ന വാക്കോ? ദ്രോണർ, അത് പൂജക ബഹുവചനമാണ്. എന്തുകൊണ്ട് പൂജക ബഹുവചനമായി? ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടി ബഹുവചനാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഏകവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ.
അതൊരുദാഹരണമാണ് ദ്രോണർ, ശങ്കരാചാര്യർ, ആചാര്യർ, സ്വാമികൾ, ഇതൊക്കെയും പൂജക ബഹുവചനമാകുന്നു. അപ്പോൾ പൂജക ബഹുവചനം എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചതെന്താണ്? വചനം എന്ന സിലബസ് ഭാഗം ആസ്പദമാക്കി വ്യത്യസ്തമായി വന്ന ഒരു ചോദ്യം ആണ് ഇപ്പോൾ പഠിച്ചത്. ചോദ്യം ഇതായിരുന്നു, മെടുക്കൻ ഏത് വചനരൂപമാണ് എന്ന് ചോദ്യം വന്നു. ഉത്തരം നമ്മൾ പഠിച്ചു, സലിംഗ വചനരൂപം ആണ് എന്ന്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, എന്തൊരത്ഭുതം പിരിച്ചെഴുതുക എന്നാണ് ചോദ്യം. എന്തൊരു അത്ഭുതം എന്നാണ് ചോദ്യം, പിരിച്ചെഴുതുക. നാല് ഉത്തരമുണ്ട്. ഒന്നാമത്തെ ഉത്തരം, ഇതൊക്കെ വളരെ സിമ്പിളായ ചോദ്യമാണ്, ബോർഡിൽ എഴുതി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തി പെട്ടെന്ന് രേഖപ്പെടുത്താൻ പറ്റുന്ന ചോദ്യമാണ്. എന്തൊരത്ഭുതം എന്ന സംയുക്തപദത്തിൻ്റെ പിരിച്ചെഴുതിയ നാല് ഉത്തരങ്ങൾ: എ, എന്ത് അധികം ഒരത്ഭുതം; ബി, എന്തോ ഒരത്ഭുതം എന്ന് ബി ഉത്തരം; സി, എന്തൊരു അത്ഭുതം, എന്തൊരു അത്ഭുതം; ഡി, എന്ത് അത്ഭുതം; ഡി, എന്ത് അത്ഭുതം. ഇതാണ് നാല് ഉത്തരങ്ങൾ. ഏവർക്കും അറിയാവുന്നതുപോലെ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം സി, എന്തൊരു അത്ഭുതം. ഈ രണ്ട് പദം ചേർന്നാണ് എന്തൊരത്ഭുതം എന്ന സംയുക്തപദം ഉണ്ടായത്. എന്തൊരത്ഭുതം. അപ്പോൾ ആ ചോദ്യത്തിന് സമാനമായ മറ്റു ചോദ്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല, കാരണം വളരെ സിമ്പിളായ ചോദ്യമാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വേഗം ശരി ഉത്തരം രേഖപ്പെടുത്താൻ കഴിയും. അടുത്ത ചോദ്യം പഠിക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. എ, പൈത്രകം; ബി, പൈതൃകം; സി, പൈതൃകം; ഡി, പൈതൃകം എന്നാണ് നാല് ഉത്തരങ്ങൾ. ഇതിൽ ശരി ഉത്തരം എളുപ്പം കണ്ടെത്താൻ പറ്റും. ബി, പൈതൃകമാണ് ശരിയായ രൂപം. അപ്പോൾ ബി, പൈതൃകം ശരിരൂപമാണ്, ബാക്കി മൂന്ന് രൂപവും തെറ്റാണ്. സമാനമായ കുറച്ച് വാക്കുകൾ കൂടി അവതരിപ്പിക്കുകയാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഹൃദ്യം, ഈ പദത്തിൻ്റെ ശരിരൂപം ഇത് തന്നെയാണ്. ഹൃദ്യം എന്നാണ് ശരിരൂപം. തെറ്റോടുകൂടി വന്നാലും ശരിരൂപം ഹൃദ്യം എന്ന് മനസ്സിലാക്കുക, ഇത് തെറ്റാണ്. അത് നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. അതുപോലെ അടുത്തൊരു പദം പരിചയപ്പെടുത്തുകയാണ്, വിദ്യുച്ഛക്തി. മുമ്പ് ചോദിച്ചതാണ് വിദ്യുച്ഛക്തി. ഈ പദം ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇത് പിരിച്ചെഴുതി കാണിക്കുന്ന രീതിയിലും ചോദ്യം വന്നിരുന്നു. വിദ്യുച്ഛക്തി എന്ന പദം എങ്ങനെയാണ് ശരിയായി പിരിച്ചെഴുതേണ്ടത്, അതും കൂടി കാണിക്കുന്നു. വിദ്യുത് അധികം ശക്തി എന്നാണ് ശരിരൂപം. അപ്പോൾ പദം തെറ്റുകൂടാതെ എഴുതാനും പഠിച്ചു, അത് എങ്ങനെ പിരിച്ച് ശരിരൂപം എഴുതാനും ഇപ്പോൾ മനസ്സിലാക്കി. അടുത്ത് ശ്രാദ്ധം എന്ന വാക്ക് നോക്കൂ. ശ്രാദ്ധമൂട്ടുക, ശരിരൂപം ഇതാണ്. എന്താണ് ശ്രാദ്ധമൂട്ടുക? പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അടുത്ത വാക്ക് നോക്കൂ, ഷഷ്ടിപൂർത്തി. ഷഷ്ടിപൂർത്തി, ഈ പദം ഇങ്ങനെയാണ് ശരിരൂപം എഴുതി പഠിക്കേണ്ടത്. ഇത്തരത്തിൽ കുറച്ച് വാക്കുകൾ കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പദശുദ്ധി എന്ന സിലബസ് ഭാഗം നന്നായി പഠിക്കാൻ ഈ തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രേരണയാകട്ടെ. ധാരാളം വായിക്കാനും കഴിയണം. നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളിൽ നല്ല രീതിയിൽ ശരിയുത്തരം രേഖപ്പെടുത്താൻ ഇത്തരം പരിശീലനങ്ങൾ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.